my channel MV Vlogs. So, ആദ്യം തന്നെ ട്ടോ ആദ്യം തന്നെ ഞാൻ എല്ലാവർക്കും വലിയൊരു താങ്ക്സ് പറയാണ്. വേറെ ഒന്നല്ല, എന്റെ ബ്രൈഡൽ ഷവർ വീഡിയോസ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. കണ്ടിട്ടുണ്ട്, കാരണം എന്റെ ആദ്യത്തെ, അതായത് ഞാൻ ഏകദേശം ഒരു 34-35 വീഡിയോസ് ഒക്കെ ഇട്ട് ഏകദേശം അത്ര വീഡിയോസ് ആയി. ആദ്യമായിട്ടാണ് എന്റെ ഒരു വീഡിയോ 50K വ്യൂവേഴ്സ് കാണുന്നത്. ഐ ആം സോ ഹാപ്പി. അപ്പോ ഇത്രയും പേര് എന്റെ ബ്രൈഡൽ ഷവർ, അതായത് സർപ്രൈസ് ബ്രൈഡൽ ഷവറിന്റെ വീഡിയോ പാർട്ട് 1, പാർട്ട് 2 ആയിട്ടാണ് ഞാൻ ഇട്ടത്. ഒരുപാട് പേര് കണ്ടു, ഒരുപാട് നമ്മുടെ ഫാമിലിയിലോട്ട് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട്, ഒരുപാട് വ്യൂസ് കിട്ടിയിട്ടുണ്ട്. അതെനിക്ക് ഭയങ്കര സന്തോഷമായി. ആൻഡ് എനിക്ക് ആ ബ്രൈഡൽ ഷവറിന്റെ വീഡിയോ ഇനി ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഇവിടെ കൊടുക്കാട്ടോ, അത് ഒന്ന് എല്ലാവരും പോയി കാണും. അടിപൊളിയായിരുന്നു. ഞാൻ രണ്ടു പാട്ടായിട്ട് ഇട്ടത് എന്തുകൊണ്ടാന്ന് വെച്ചുകഴിഞ്ഞാൽ, അതിനെ കുറിച്ച് ക്വിക്ക് ആയിട്ടൊന്ന് പറയാം അല്ലെ. എല്ലാവരും കണ്ടു കഴിഞ്ഞു, എന്നാലും എനിക്ക് ആ എക്സൈറ്റ്മെന്റ് ഇപ്പോഴും നിന്നിട്ടില്ല. ഒരുപാട് കമന്റ്സും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ആ വീഡിയോസിന്റെ അടിയിൽ. സോ പറയാനുള്ളത് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ, ഭയങ്കര സന്തോഷമായിരുന്നു എനിക്ക്. ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. ഞാൻ ആ വീഡിയോയിൽ കാണിച്ചു കൂട്ടണമൊക്കെ ആത്മാർത്ഥമായി കാണിച്ചു കൂട്ടിയതാണ്. അതായത് ശരിക്കും മനസ്സ് നിറഞ്ഞ്, കണ്ണും നിറഞ്ഞ്, മൊത്തത്തിൽ ഞാൻ ഹാപ്പിയായി എന്ന് പറയാം. എന്റെ ഫ്രണ്ട്സ് എല്ലാവരും എന്നെ ഭയങ്കരമായിട്ട് സർപ്രൈസ് ചെയ്തു. അടിപൊളിയായിരുന്നു. ഞാൻ അതിനെ കുറിച്ച് ഇനി കൂടുതൽ പറഞ്ഞിങ്ങനെ ബോറടിപ്പിക്കുന്നില്ല. സോ ഇന്ന് ഞാൻ താങ്ക്സ് പറഞ്ഞില്ലേ, താങ്ക്സ് പറഞ്ഞൂടാ. ഇനി എന്താണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കല്യാണമാണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ കല്യാണത്തിന് എന്താണ് സ്കിൻ നന്നാവാൻ വേണ്ടി ചെയ്യുന്നത്? ഞാൻ ഒരു, അതിൽ തന്നെ പറയാം, ഞാനൊരു ബ്യൂട്ടി ബ്ലോഗറേ അല്ല. ബ്യൂട്ടി ബ്ലോഗർ പോയിട്ട് ഞാൻ അങ്ങനെ എന്റെ സ്കിന്നിനൊന്നും കുറെ അങ്ങനെ ശ്രദ്ധിച്ച് ഒരുപാട് പ്രോഡക്ട്സ് വാങ്ങുന്ന ആളേ അല്ല കേട്ടോ. ഞാൻ മിനിമൽ ഒരു സൺസ്ക്രീൻ എന്തായാലും എനിക്ക് യൂസ് ചെയ്യണം, കാരണം എന്റെ ഫേസിന് ചെറിയൊരു പ്രശ്നമുണ്ട്. ഇപ്പൊ വീഡിയോയിൽ എത്രമാത്രം ക്ലിയർ ആണെന്ന് എനിക്കറിയില്ല, പക്ഷെ നേരിട്ട് കണ്ടാൽ വളരെ ക്ലിയർ ആണ്. അതായത് എനിക്കിങ്ങനെ ഡാർക്ക് സ്പോട്സ് പോലെ, എന്താ പറയാ, ഫ്രെക്കിൾസ് അങ്ങനെ പറയും, അതായത് ഡാർക്ക് സ്പോട്സ്. അതായത് സായിപ്പന്മാര്, ഇംഗ്ലീഷ് മദാമ്മമാരൊക്കെ നമ്മൾ കാണില്ലേ, നല്ല വൈറ്റ് സ്കിന്നിൽ ഇങ്ങനെ ബ്ലാക്ക് ഡോട്ട്സ് ഇങ്ങനെ ഒരുപാട് വരും. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സൺ ടാൻ എന്ന് പറയാൻ പറ്റില്ല, സൺ എക്സ്പോഷർ വരുമ്പോ സ്കിന്നിൽ വരുന്ന ഒരു, ശരിക്കും പറഞ്ഞാൽ അതൊരു അസുഖം തന്നെയാണ്. അസുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കിന്നിൽ വരുന്ന ഒരു ചെറിയ അസുഖം. അപ്പൊ അത് നമുക്ക് സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ തടഞ്ഞു നിർത്താനേ പറ്റുള്ളൂ, പക്ഷെ ഫുള്ളായിട്ട് അങ്ങ് പോവില്ല. കാരണം ഒന്നാമത് എന്റെ അമ്മയ്ക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്, അപ്പൊ ജനറ്റിക്കലായിട്ട് വരുന്നതാണെന്നാ പറഞ്ഞത്. എനിവേസ്, ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് വല്ലാത്തൊരു ഫേസ് പാക്ക് ആണ്. ഫേസ് പാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാന് ഇപ്പൊ കല്യാണമൊക്കെ ആയതുകൊണ്ട് കുറച്ച് ഫേസൊക്കെ ഒന്ന്, സ്കിന്നൊക്കെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കുന്നുണ്ട്. കാരണം ഞാൻ ഒരുപാട് ഡ്രൈവ് ചെയ്യുന്ന ഒരാളാണ്, അതും ടൂ വീലറിൽ ഒരുപാട് പോകുന്ന ആളായതുകൊണ്ട് സൺ ടാൻ ഒരു രക്ഷയില്ല. എന്റെ സണ്ണ് അസ്തമിച്ചു കഴിഞ്ഞാലും എനിക്ക് സൺ ടാൻ അടിക്കും, അങ്ങനത്തെ ഒരു സ്കിന്നാണ്. സോ അതൊന്ന് സൂക്ഷിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് ഫേഷ്യൽസും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാറില്ല, ഇനി മുന്നോട്ട് ചെയ്യുന്നുമില്ല. കാരണം എനിക്കറിയില്ല, എന്റെ സ്കിന്നും ഓയിലി സ്കിന്നാണ്. അപ്പൊ എപ്പോഴാ പിമ്പിൾസ് വരിക? ഒന്നോ രണ്ടോ പിമ്പിൾസ് വന്നാൽ അത് പോയി കഴിഞ്ഞാൽ അതിന്റെ മാർക്ക് അവിടെ എപ്പോഴും ഉണ്ടാവും. സോ ഞാൻ എക്സ്പെരിമെന്റ് ചെയ്യൽ വളരെ കുറവാണ്. എന്റെ എല്ലാവരും ചോദിക്കാറുണ്ട് വെഡിങ്ങിന് എന്താണ് ചെയ്യുന്നത്, ഫേസിൽ ഫേഷ്യൽസ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ വെഡിങ്ങിന്റെ മുന്നേ പിന്നെയാണെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഫേഷ്യൽസ് ഒന്നും ചെയ്യുന്നില്ല. പാർലറിൽ പോയിട്ട് ജസ്റ്റ് കല്യാണത്തിന് മുന്നേ ഞാൻ ആലോചിക്കുകയാണ്, ഒരു ട്രീറ്റ്മെന്റ്സും ഞാൻ കല്യാണം അനുബന്ധിച്ച് ചെയ്തില്ല. എന്തായാലും കല്യാണത്തിന് കുട്ടിയിടും, അപ്പൊ ആര് കാണാനാണ് പിന്നെ ഞാൻ ഇത്രയും പൈസ ചെലവാക്കി ഫേഷ്യൽ ഒക്കെ ചെയ്യുന്നതിന് കാര്യമില്ല. കാരണം കുട്ടിയിടുമല്ലോ, അപ്പൊ എന്തായാലും ഞാൻ യൂസ് ചെയ്യുന്നത്, അതായത് ഏകദേശം ഒരു 1 മന്ത്, ഏകദേശം 1.5 മന്ത്സ് ആയി ഞാൻ പാക്ക് റെഗുലർലി രാത്രിയാണ് ഞാൻ യൂസ് ചെയ്യാറ്. ഇന്നിപ്പോ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ മോർണിംഗ് കാണിക്കുന്നത്.
മോർണിംഗ് ഞാൻ എന്തെങ്കിലും ഒരു പാക്ക് മുൽത്താനി മിട്ടി അങ്ങനത്തെ എന്തെങ്കിലും ഇടാറുണ്ട്. പക്ഷെ അതും റെഗുലർലി അല്ല. എനിക്ക് തോന്നുകയാണ്, അതായത് ഒന്ന് ഫ്രഷ് അപ്പ് ആവാം എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഞാൻ ഇടും. അല്ലെങ്കിൽ ഈ പാക്ക്, ഇപ്പൊ ഞാൻ ഇടാൻ പോകുന്ന പാക്ക്, ഞാൻ ഡെയിലി പുറത്തൊക്കെ പോയി വന്ന് രാത്രി ബോഡി വാഷ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ അപ്ലൈ ചെയ്യാറാണ്. സോ എനിക്ക് നല്ല മാറ്റം ഉണ്ട്. മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര വെളുത്തു അങ്ങനെയൊന്നല്ല, ടാൻ ഒക്കെ റിമൂവ് ആയി തുടങ്ങിയിട്ടുണ്ട്. കുറച്ചുകൂടി ബ്രൈറ്റ് ആയി സ്കിന്നൊക്കെ. ആൻഡ് കയ്യിലും ഞാൻ ടാൻ ഒക്കെ അടിക്കുന്ന ദിവസങ്ങൾ മാത്രം കയ്യിലും അപ്ലൈ ചെയ്ത് കൊടുക്കും. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ. സോ ആ പാക്ക് എന്താന്ന് ഞാൻ കാണിക്കാന്ന് വിചാരിച്ചത്, എന്താന്ന് വെച്ചാൽ എല്ലാവർക്കും ഈ കടലപ്പൊടി അറിയാലോ. കടലപ്പൊടി, കടലപ്പൊടി പാക്സ് എല്ലാവരും തേക്കാറുണ്ട്. നമ്മുടെ മിക്ക ആൾക്കാരും ഗേൾസ് അല്ലെങ്കിൽ ബോയ്സ് ആണെങ്കിലും അപ്ലൈ ചെയ്യുന്ന ഒരു സംഭവമാണ്. നമ്മളുടെ എപ്പോഴും വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് കടലപ്പൊടി. കടലപ്പൊടി ഇതിലിപ്പോ ഞാൻ കടലപ്പൊടി മാത്രമല്ല, കടലപ്പൊടി ആൻഡ് ഓട്സ് ഇല്ലേ, നമ്മുടെ സാധാരണ ഓട്സ്, സാധാരണ ഓട്സ് കുറച്ചെടുത്തിട്ട് പൊടിക്കാം. മിക്സിയിൽ നല്ലോണം പൊടിച്ചിട്ട് നല്ല ഫൈൻ പൗഡർ ആക്കിയിട്ട് അതും കൂടി മിക്സ് ചെയ്യണം. അപ്പൊ കടലപ്പൊടി ആൻഡ് ഓട്സിന്റെ പൊടിയും കൂടി ഞാനിത് ഡെയിലി യൂസ് ചെയ്യണോണ്ട് എന്നും എന്നും പൊടിക്കണ്ടല്ലോ. അപ്പൊ ഞാൻ കടലപ്പൊടിയും ഓട്സും കൂടി പൗഡേർഡ് ആക്കിയിട്ട് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിന്റെ ഉള്ളിൽ വെക്കും. അപ്പൊ എന്നും വന്നിട്ട് കുറച്ച് കുറച്ച് എടുത്തിട്ട് അപ്ലൈ ചെയ്യാനും വിചാരിച്ചു. അപ്പൊ അതാണിത്, കടലപ്പൊടി ആൻഡ് ഓട്സ് പൗഡർ. ഓക്കെ, അത് നമുക്ക് എല്ലാവരുടെ വീട്ടിലാകും കിട്ടുന്ന ഒരു സംഭവമാണ് തൈര്. അപ്പൊ തൈര് കുറച്ചൊരു സംഭവങ്ങളേ ഉള്ളൂ. ഞാന് ഈ വീഡിയോ എടുക്കണ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ, വല്ല ബ്യൂട്ടി വ്ളോഗേഴ്സ് കണ്ടു കഴിഞ്ഞാൽ എന്നെ ഓടിക്കാവും. കാരണം വലിയ സംഭവമൊന്നുമില്ല, എന്നാലും ഞാൻ എന്താ ഫേസിൽ ചെയ്യുന്നതെന്ന് പറയണ്ടേ മാം. അപ്പൊ അറിയാത്തവരും ഉണ്ടാവും ചിലപ്പോ. അപ്പൊ ഇത് അടിപൊളിയാണ്. സോ യാ, കേർഡ് എടുക്കുക, കുറച്ച് നമ്മുടെ തൈര് എടുക്കുക. അപ്പൊ തൈര് അറിയാലോ നമ്മുടെ സ്കിന്നൊക്കെ ബ്രൈറ്റ് ആക്കാൻ, ഇപ്പൊ കഴിച്ചാലും ഉള്ളിലേക്ക് പോയാലും കേർഡ് നല്ലതാണ്, പുറത്ത് അപ്ലൈ ചെയ്യാനും നല്ലതാണ്. സോ കേർഡില് നമുക്ക് കുറച്ച്, അതായത് കടലപ്പൊടിയും ആൻഡ് ഓട്സ് പൗഡർ മിക്സ് ചെയ്തത് നമുക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്താൽ മതി. ഒരു തിക്ക് പേസ്റ്റോ, ആ കുറച്ച് ആ ഓട്സ് കൂടി ആയതുകൊണ്ട് നല്ല തിക്കാവും. ഓട്സ് ഭയങ്കര വൈറ്റനിങ് ഏജന്റ് ആണ്. ഇപ്പോഴാണ് ഞാനത് കുറച്ച് ഗവേഷണം ചെയ്തിട്ടാണ് ഞാൻ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പൊ ഓട്സ് ഒരു വൈറ്റനിങ് ഏജന്റ് ആണ്, ആൻഡ് അത് സ്കിന്നിന് നല്ലതാണ്, കഴിക്കാനും നല്ലതാണ്. നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഒരു തിക്ക് പേസ്റ്റ് ആവും. കടലപ്പൊടി ആൻഡ് ഓട്സ് പൗഡർ. ഇനി നമ്മളുടെ സാധനമാണ് ലൈം. ലൈം അറിയാലോ ടാൻ ഒക്കെ പോവാൻ ബെസ്റ്റ് സംഭവമാണ്. എന്താ, സോ വിറ്റമിൻ സി ഒക്കെ ഉള്ളതായതുകൊണ്ട് നമ്മളുടെ സ്കിന്നിനും അത് നല്ലതാണ്. ആൻഡ് കേർഡും ലൈമൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു ബ്ലീച്ചിങ് ഏജന്റ്, നമുക്ക് ബ്ലീച്ചിങ് ഏജന്റ് പോലെ അത് വർക്കും ചെയ്യും നമ്മുടെ സ്കിന്നിലും. നല്ലോണം മിക്സ് ചെയ്യാം. ഡെയിലി ആ വരുന്ന ടാന് അപ്പപ്പോ നമ്മള് രാത്രി ഇത് അപ്ലൈ ചെയ്തിട്ട് കിടന്നു കഴിഞ്ഞാ സൂപ്പറാണ്. അപ്പൊ ഞാൻ ഇതിപ്പോ അപ്ലൈ ചെയ്യാം. ഞാൻ ഇപ്പൊ കുറച്ച് കഴിഞ്ഞ എനിക്ക് പുറത്ത് പോണം. അപ്പോ അതിന്റെ മുന്നേ അപ്ലൈ ചെയ്ത് ഒരു കുഴപ്പമില്ല. അപ്പൊ നമ്മുടെ ആദ്യം കളർ നമ്മുടെ ഫേസിലുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ
ഇതിലും കൂടി നല്ലോണം അപ്ലൈ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ നെക്സ്റ്റ് വേണം കളറ് ഫേസ് ബ്രൈറ്റ് ആയിട്ടിരിക്കും, അപ്പൊ അത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ആൻഡ് ജസ്റ്റ് ഒരു 10 to 15 minutes, ഭയങ്കരമായിട്ട് ഡ്രൈ ആവാൻ സമ്മതിക്കണ്ട, കാരണം സ്കിൻ ഇങ്ങനെ വലിഞ്ഞു മുറുക്കും. അപ്പൊ അത് വേണ്ട, ജസ്റ്റ് ഒന്ന് ഡ്രൈ ആവുക, നല്ലോണം ഫേസ് വാഷ് ചെയ്യുക, ആൻഡ് നല്ലോണം പാഡ് ഡ്രൈ ചെയ്യുക. ഒരിക്കലും ഫേസ് എന്താ ചെയ്യണ്ടേ, ഇങ്ങനെ വലിച്ച് ഇങ്ങനെ നമ്മൾ ബാക്കി ഇങ്ങനെ വരച്ച് തുടയ്ക്കണ പോലെ ഡ്രൈ ചെയ്യരുത്, എപ്പോഴും ഇങ്ങനെ പാഡ് ഡ്രൈ ചെയ്യണം. ഞാൻ കാണിച്ചുതരാം ഈ സംഭവം. എന്റെ പോലെ എന്തായാവോ, ഞാൻ ഫസ്റ്റ് ടൈം ആട്ടെ ഇങ്ങനത്തെ ഒരു ബ്യൂട്ടി ഹാക്കുമായി വരുന്നത്. ഇനി വരുമെന്ന് എനിക്കറിയില്ല, കാരണം എനിക്ക് ബ്യൂട്ടി ഹാക്സ് വളരെ കുറച്ച് അറിയുള്ളൂ. എന്തായാലും നോക്കാം, അറിയെങ്കിൽ ഞാൻ വരട്ടോ. സോ ഇതൊന്ന് ഡ്രൈ ആവട്ടെ, എന്നിട്ട് വാഷ് ചെയ്തിട്ട് ഞാൻ മോർണിംഗ് ആണ് ഇങ്ങനത്തെ ഒരു പാക്ക് ഇടുന്നതെങ്കിൽ ഞാൻ എന്താ ചെയ്യാന്നറിയോ, ഒരു മോയ്സ്ചറൈസർ. ഞാനിപ്പോ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ മോയ്സ്ചറൈസർ യൂസ് ചെയ്യും, ആൻഡ് ഒരു എന്താ പറയാ സൺസ്ക്രീൻ അതും കൂടി യൂസ് ചെയ്തിട്ട് ഞാൻ സെറ്റ് ആവും. അല്ല, നൈറ്റ് ടൈമിൽ ഞാൻ വേറൊരു സംഭവത്തിൽ യൂസ് ചെയ്യണത്, അതെന്താന്ന് വെച്ചാൽ അതും ഈ ഒരു 1-1.5 മാസമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നതാണ്, അലോവേര ജെൽ. അതായത് ദേഗേന്റെ ആണ് ഞാൻ വാങ്ങിക്കണേ. അപ്പൊ ദേഗേന്റെ അലോവേര ജെൽ എടുത്തിട്ട് അവിടെ അപ്ലൈ ചെയ്യും. ആൻഡ് വേറൊരു ട്രിക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ട്രിക്ക് അല്ല, ഈ അലോവേര ജെല്ല് തേച്ചപ്പോ ഒരു 1-2 ദിവസം തേച്ചപ്പോ ഞാൻ ഓവർ നൈറ്റ് തേച്ച് ഇട് അപ്ലൈ ചെയ്തിട്ടാണ് പിറ്റേ ദിവസമാണ് വാഷ് ഓഫ് ചെയ്യുക. അപ്പൊ ഭയങ്കരമായിട്ട് ഇങ്ങനെ ടൈറ്റ് ആണ് സ്കിൻ. അലോവേര ജെല്ല് തേച്ചപ്പോ ഭയങ്കരമായിട്ട് ഇങ്ങനെ മോയ്സ്ചറൈസിങ് എഫക്ട് കുറവാണ്, ഇങ്ങനെ ഭയങ്കരമായിട്ട് ടൈറ്റ് ആയിട്ടിരിക്കുന്ന സ്കിൻ. അപ്പോ ഞാനിങ്ങനെ വീണ്ടും റിസർച്ച് നടത്തിയപ്പോൾ നല്ലൊരു സംഭവമാണ്, അതായത് കുറച്ച് ഗ്ലിസറിൻ ഇല്ലേ നമ്മുടെ ശരിക്കുള്ള ഗ്ലിസറിൻ, ആ ഗ്ലിസറിൻ ഒരു ഡ്രോപ്പ് ജസ്റ്റ് ഒന്ന് മോയ്സ്ചറൈസിങ് എഫക്ട് കിട്ടാൻ വേണ്ടിയിട്ട് ആ അലോവേര ജെല്ലിൽ കുറച്ച് മോയ്സ്ചറൈസിങ് എഫക്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഗ്ലിസറിൻ കൂടി ആഡ് ചെയ്തിട്ട് നല്ലോണം ഒരു നല്ലൊരു ലെയർ അപ്ലൈ ചെയ്തിട്ട് എനിക്കൊരു നല്ല മാറ്റമുണ്ട്. ഇത് സ്കിൻ നല്ല സോഫ്റ്റ് ആയി, നല്ല സോഫ്റ്റ് ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയി. അപ്പൊ അതാണ് ഞാൻ നൈറ്റ് ആയിട്ട് ചെയ്യാൻ. ഓ അപ്പോ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ. ഈ വീഡിയോ കാണുന്ന ബ്രൈറ്റ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ, ബ്രൈറ്റ്സ് മാത്രമല്ല ഗ്രൂംസ് നിങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഓഫ്കോഴ്സ് ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല സംഭവമാണ്, നിങ്ങളുടെ സ്കിന്നിന് ആ ഡേ ആവുമ്പോഴേക്കും നല്ല വിശേഷങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നതായിരിക്കും. ഓക്കെ, സോ നെക്സ്റ്റ് വീഡിയോ എന്തായിരിക്കും എന്ന് ഞാനിങ്ങനെ ആലോചിക്കട്ടെ. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയണം കമന്റ് ബോക്സിൽ. സോ ഇഫ് യു ലൈക്ക് മൈ വീഡിയോ, ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.